അരങ്ങിൽ വിസ്മയം തീർത്ത കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ കുട്ടികൾ തിമർത്ത് അഭിനയിക്കുമ്പോൾ തിരശീലയ്ക്ക് പിറകിൽ നാടകം നെഞ്ചിലേറ്റിയ രണ്ടുപേർ നിൽപ്പുണ്ടായിരുന്നു. നാടക പ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രദീപ് മേമുണ്ടയും മനോജ അനാമികയും വടകര മേമുണ്ട യു പി സ്കൂൾ അവതരിപ്പിച്ച പുസ്തകത്തിന്റെ മണം എന്ന നാടകത്തിന്റെ രചന നിർവഹിച്ചത് മത്സ്യക്കച്ചവടക്കാരൻ കൂടിയായ മനോജ അനാമികയാണ്. 30 വർഷത്തിലേറെയായി നാടകരംഗത്ത് സജീവ സാന്നിധ്യമായ മനോജ് അനാമികയ്ക്ക് ഇരട്ടി മധുരം. കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയ നാടകമെഴുതിയത് വടകര കീഴൽ സ്വദേശി മനോജാണ്. മത്സ്യക്കച്ചവടക്കാരൻ കൂടിയായ മനോജിൻ്റെ പുസ്തകത്തിൻ്റെ മണം അരങ്ങിലെത്തിച്ച് മേമുണ്ട യു പി സ്കൂൾ വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം നേടി. മൊബൈൽ ഫോൺ അതിപ്രസരത്തിൽ കുടുംബ ബന്ധങ്ങളിൽ ഒറ്റപ്പെടുന്ന കുട്ടികളുടെ കഥ പറഞ്ഞ നാടകം സമൂഹത്തിന് മുന്നിൽ ചോദ്യശരങ്ങളായി. വായന അന്യമാകുമ്പോൾ സ്നേഹബന്ധങ്ങളും നഷ്ടമാകുന്നുവെന്ന സന്ദേശമാണ് നാടകം മുന്നോട്ട് വെക്കുന്നത്. മുതിർന്നവരായാലും നമ്മുടെ മുത്തശ്ശനായാലും മുത്തശ്ശിയൊക്കെ ആയാലും വീട്ടിൽ മൊബൈൽ ഫോൺ തിരക്കിലായിരിക്കും. തിരക്ക് പിടിച്ച അച്ഛനമ്മ, തിരക്ക് പിടിച്ച മുത്തശ്ശനും മുത്തശ്ശിയും, അപ്പോൾ അവർക്ക് ഒന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനില്ല. പിന്നെ മുതിർന്നവർ എന്താണ് അവരെ പഠിപ്പിക്കുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്നില്ലേ, അതാണ് കുട്ടികൾ ഇവിടെ ഞാൻ പറയിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രദീപ് മേമുണ്ടയാണ് നാടകത്തിൻ്റെ സംവിധായകൻ. സപ്ലൈകോ വാഹനത്തിൽ താൽക്കാലിക ഡ്രൈവറായി ജോലി നോക്കുന്ന പ്രദീപ് കുട്ടികളുടെ നാടകരംഗത്തെ ശ്രദ്ധേയനാണ്. അവർക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കഥയും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജും കൂടിയാണ് നമ്മൾ ഈ നാടകത്തിലൂടെ പറയുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുട്ടികളെ കെയറിംഗ് ഇല്ലാത്ത രക്ഷിതാക്കളുടെ ഒരു അവസ്ഥയെ തുറന്നു കാട്ടാനും ഈ നാടകത്തിന് നല്ലോണം കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ മനസ്സ് മോഷ്ടിച്ച കുട്ടിക്കള്ളനും മായാവിയുടെയും നിധി തേടിപ്പോയ കുട്ടിയുടെയും കഥ പറഞ്ഞ സതിയടത്തിയും ചങ്ങാതിക്കൂട്ടത്തിലെ കുറുമ്പത്തി നയനയുമെല്ലാം വടകര ടൗൺ ഹാളിലെത്തിയ നാടകാസ്വാദകർക്ക് നവ്യാനുഭവം പകർന്നു. മേപ്പയിൽ എസ് ബി സ്കൂൾ അവതരിപ്പിച്ച മനോജിൻ്റെ തന്നെ മാക്രിക്കുണ്ടിലെ വിശേഷം രണ്ടാം സ്ഥാനം നേടി. കൈരളി ന്യൂസ്, കോഴിക്കോട്.